ഞാൻ പുറത്തു നിൽക്കാം, നിങ്ങൾ കാരണവുമാര് തമ്മിൽ സംസാരിച്ചാ മതി. അതെന്ത് മര്യാദയാടാ, നീ അവിടെ ഇരിക്ക. സാർ ക്ഷമിക്കണം, ഇങ്ങനൊരു കാര്യത്തിന് നടുവിലിരിക്കാനുള്ള എന്റെ ബുദ്ധിമുട്ട് സാറിന് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം, അതിനൊരു ടൈം ടേബിൾ നിശ്ചയിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഗിരിധർ ഇവിടം വരെ വന്നല്ലോ, അതുമുള്ള നല്ല മനസ്സാ. അപ്പോ ദേവൻ സാറ് തീരുമാനം ഉറപ്പിച്ചു പറഞ്ഞ ഞങ്ങൾക്ക് അങ്ങോട്ട്. നമുക്കിടയിൽ ഇനി കൂടുതൽ കുറ്റവിചാരണയൊന്നും വേണ്ട, എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. വിവാഹം 20-ാം തീയതി തന്നെ, എനിക്ക് പരിപൂർണ സമ്മതം. സന്തോഷമായി, ഇനിയിപ്പോ കുറച്ചു ദിവസമേ ഉള്ളൂ. അതെ, അതിനിടയിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ രണ്ടുപേരും തന്നെയാണതിന് സമാധാനം പറയേണ്ടി വരിക. അത് മറക്കാതിരുന്നാ മതി. ഇനി എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അത് പരിഹരിക്കുന്നത് ഇങ്ങനെയാവില്ല, അതെന്റെ രീതിയിലായിരിക്കും. അല്ല, ഞാൻ ഈ വഴി പോയപ്പോ കതിരേശൻ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അല്ല, കണ്ടില്ലേലും സാരമില്ല. വന്ന നിലയ്ക്ക് കണ്ടിട്ട് പോയാ മതി. നിങ്ങൾ ഇവിടെ കാലുകുത്തിയതൊന്നും വെറുതെ ആയിട്ടില്ല. ഇപ്പൊ എല്ലാവരും തമ്മി തല്ലി ചാവാറായിട്ടുണ്ട്. 16-അടിയന്തരത്തിന്റെ കാര്യങ്ങളും ഇപ്പൊ ബ്രോക്കർമാര് തന്നെയാണല്ലോ ഏർപ്പാടാക്കുന്നത്. അതിന് ലാഭത്തിന് സാധ്യതയുണ്ട്. മോള് വെറുതെ എന്നെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ എന്ത് ചെയ്തെന്നാ. ശരിയാ, വഴി ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഞാനാ എന്ന് കരുതി നിങ്ങളുടെ കുടുംബത്തിൽ കയറി എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ വാക്ക് പറഞ്ഞിട്ട് അത് തെറ്റിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ചോദിക്കും. ഈ ബ്രോക്കർ പണി എന്ന് പറയുന്നത് എന്റെ ചോറാ, അതിനോട് ഞാൻ കൂറ് കാണിക്കണ്ടേ? കാണിക്കണം. ഇപ്പൊ ഈ വരവിനും പ്രത്യേക ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. എന്താ അത്? അയ്യോ, ചേച്ചിയോട് സംസാരിച്ചു നിന്നപ്പോ വന്ന കാര്യം അങ്ങ് മറന്നു. കതിരേശനെ ഒന്ന് വിളിച്ചേ മോളെ. എടോ, ഒരാള് വന്നപ്പോ താൻ രക്ഷപ്പെട്ടു തോന്നുന്നുണ്ടോ? പക്ഷെ ഇത് മനസ്സിൽ വെച്ചോ, ഈ കുടുംബത്തിന്റെ കഴുത്തിൽ കയറി മുറുക്കിയതിന് ഒരു ദിവസം തന്നെ ഞാൻ കരയിക്കും, അത് ഉറപ്പാ. വന്നങ്ങ് മുന്നിൽ പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. മോളിപ്പൊ വന്നില്ലായിരുന്നെങ്കി നോക്കി നിന്ന് എന്നെ ദഹിപ്പിച്ചേനെ. കവികൾ വരെ പെണ്ണിന്റെ കണ്ണടകിനെ കുറിച്ചാ പാടിയിട്ടുള്ളത്. അത് ഇത്രയും കടന്ന മുതലാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നീ വീട്ടാൻ ചെന്നാൽ തന്നെ ദേവൻ സാറ് സമ്മതിക്കണ്ടേ? സാറിന്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമമൊക്കെ മാറി. ആ കാര്യത്തിൽ നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അമ്മാവനും അമ്മായിയും കോംപ്രമൈസിന് പോകുന്നത് സാധാരണമാ, പക്ഷെ അവരുടെ ഒപ്പം ഗിരികൂടി വന്നപ്പോൾ കഥ മാറി. കല്യാണം കൃത്യസമയത്ത് നടത്തി കൊടുക്കാവുന്ന ഗിരിയാ വാക്ക് പറഞ്ഞത്. അതിനപ്പുറത്ത് വേറെ എന്താ ഉള്ളത്? കേട്ടു നിന്ന ദേവൻ സാറ് ഞെട്ടി, പറഞ്ഞു കേട്ടപ്പോ ഞാനും ഞെട്ടി. ഇപ്പൊ എനിക്ക് ഉറപ്പായി കതിരേശ, ഈ വിവാഹം നടന്നിരിക്കും. അറിഞ്ഞ സന്തോഷത്തിൽ നിന്നെ ഒന്ന് കാണാൻ വന്നതാ ഞാൻ. ഞാൻ നേരെ ദേവൻ സാറിന്റെ അടുത്തേക്കാ. ഇനി ഒരുക്കങ്ങളൊക്കെ ചടയെന്നായിക്കോ, ഇനിയധികം സമയമില്ല. ആ, ഞാൻ വരട്ടെ. ഗിരിയേട്ടൻ അവിടെ പോവാൻ ഏട്ടൻ നിർബന്ധിച്ചോ? ഇല്ല, അമ്മാവൻ പറഞ്ഞു വേണം. അങ്ങനെ നിർബന്ധിക്കാതെ അവൻ പോവില്ല. എന്തായാലും അത് വേണ്ടായിരുന്നു ഏട്ടാ, ഒരാളെ ശിക്ഷിക്കുന്നതിലും ഒരു പരിധി ഉണ്ടല്ലോ. ഇനിയിപ്പ എന്ത് ചിന്തിക്കാനാ? കനി ഉണ്ടാക്കിയ ഓരോ പ്രശ്നങ്ങൾ ഇതോടെ പരിഹരിച്ചു എന്ന് പറയാം. ഏട്ടാ, അവളത് തനിയെ തീരുമാനിച്ചൊന്നല്ല. പിന്നെ അവള് കണ്ണനോട് പറയുന്നത് ഞാൻ കേട്ടതാ. അയാളില്ലേ ആ ജയന്തൻ, കല്യാണം മുടക്കാൻ വേണ്ടി അയാൾ ചെയ്യിച്ചതാ അവളെ കൊണ്ട്. പാവം, ഇഷ്ടമില്ലാത്ത കല്യാണം മുടങ്ങിക്കോട്ടെ എന്ന് അവളും കരുതി കാണും ഏട്ടാ. എനിക്ക് അവിടം വരെ ഒന്ന് പോണം. ഇത് ചോദിക്കാനാണോ?
ചോദിക്കാതെ പിന്നെ എന്റെ പെങ്ങന്മാരെ പറയാവുന്ന ചീത്തവാക്കുകളൊക്കെ പറഞ്ഞ് ദേവൻ സാറിന്റെ മുന്നിൽ അയാളൊരു പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി ബാക്കിയുള്ള ജീവിതം കൊണ്ട് എന്താടി പ്രയോജനം? ചെന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ, കതിരേശന്റെ പെങ്ങന്മാര് അന്തസ്സുള്ളവര് തന്നെയാണെന്ന്. എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പാവങ്ങളാ, അവൾക്കൊരു അബദ്ധം പറ്റി. ഒരാളെ വിശ്വസിച്ച് കൂടെ ഇറങ്ങിപ്പോയി. രണ്ടു മൂന്ന് ദിവസം അയാളോടൊപ്പം താമസിച്ചു, പക്ഷേ അയാൾ അവളെ ചതിച്ചു. എന്താ ചെയ്യാൻ പറ്റുക? അവളോട് കേസ് കൊടുക്കാൻ പറ. പെണ്ണുങ്ങളുടെ പരാതിക്കൊക്കെ ഇപ്പൊ വലിയ വിലയാ. കേസൊന്നും വേണ്ട, അവരുടെ കുടുംബത്തിന് അതൊന്നും താല്പര്യമില്ല. തൽക്കാലം മാനക്കേട് ഒഴിവാക്കാൻ അവളുടെ വിവാഹം നടത്തണം. ഗിരിയേട്ടന്റെ പരിചയത്തില് നല്ല പയ്യന്മാരാരെങ്കിലും ഉണ്ടാവോ? പരിചയത്തില് വേണമെന്നില്ല, നോക്കുമ്പോ നല്ല കാശുകാരെങ്കിലും നോക്കിയാ മതി. രണ്ടാം കെട്ടുകാരനോ അല്പം പ്രായം കൂടിയ ആളോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഗിരിയേട്ടന്റെ കമ്മീഷൻ എത്രയാന്ന് വെച്ചാ അത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം. നീ എന്നെ കളിയാക്കണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളെ പൂവിട്ട് പൂജിക്കണം. ഇപ്പൊ നിങ്ങൾ എവിടുന്നാ വരുന്നത്? ദേവ മുതലാളിയുടെ വീട്ടിന്നല്ലേ? അച്ഛനും അമ്മയും മോനും കൂടി അവിടെ പോയത് നെല്ലാളു പണിക്കല്ലാതെ പിന്നെ എന്തിനാ? നിങ്ങളെ ഞാൻ സമ്മതിച്ചു. എല്ലാം കോംപ്രമൈസ് ചെയ്ത് പുതിയ വിൽപ്പന കരാർ ഉണ്ടാക്കുമ്പോ നിങ്ങൾ തന്നെ വേണ്ടേ അവിടെ കോംപ്രമൈസിന്? എന്റെ ഒരു സാഹചര്യം മിണ്ടരുത്. ആണത്തമില്ലാത്തവൻ നന്മക്കും തിന്മക്കും ഉപയോഗിക്കുന്ന ആയുധമായത്. വേണ്ടാന്ന് പറഞ്ഞപ്പോഴും എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരു നേരിയ പ്രതീക്ഷ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അത് നിങ്ങൾക്കും അറിയാം. ഇനി അങ്ങനെ പ്രതീക്ഷിക്കേണ്ടെന്ന് നേരിട്ട് പറയുന്നതിന് പകരം നിങ്ങൾ ഈ അന്തസ്സില്ലായ്മ കാണിച്ചു. എനിക്ക് നാണം തോന്നുക നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ. അച്ഛൻ നിർബന്ധിച്ചപ്പോ ഞാൻ അനുസരിച്ചു, അല്ലാതെ എനിക്കൊരു ലാഭമില്ല. എന്റെ ഇഷ്ടത്തോടു കൂടിയല്ല ഞാൻ അവിടെ ചെന്നത്. അത് നീ എങ്ങനെ മനസ്സിലാക്കിയാലും? കാമുകിയെ മറ്റൊരുത്തന് വിട്ടുകൊടുത്ത് ത്യാഗത്തിന്റെ കൂലിയായി ലക്ഷങ്ങൾ വാങ്ങുന്ന തട്ടിപ്പുകാരുടെ കഥകൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് പത്രങ്ങളിൽ. ദേവൻ മുതലാളി പറഞ്ഞുറപ്പിച്ച വില എന്താണെന്ന് പറയണം. എനിക്കെന്റെ വില തിരിച്ചറിയാനാ. എന്താ മൊഴി? ഒന്നുമില്ല ജമാലിക്ക, ഞാൻ സാറിനോടൊരു താങ്ക്സ് പറയാൻ വന്നതാ. എന്തിനാന്നറിയോ? ദേവ മുതലാളിയുടെ വീട്ടിൽ പോയി എന്റെ കല്യാണത്തിന് വാക്കു കൊടുത്തു സാറ്. സത്യാ, നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നവരെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. ഈ മനുഷ്യന് വേണ്ടിയാ ഞാൻ ഇതുവരെ തർക്കിച്ചത്. സ്വന്തമാക്കിയ സ്വർഗമാണെന്ന് ചിന്തിച്ചിരുന്നു, എനിക്ക് തെറ്റിപ്പോയി. ഒരു പെണ്ണിനെ ഒഴിവാക്കാൻ വേണ്ടി എല്ലാ വൃത്തികെട്ട നാടകങ്ങളും നിങ്ങൾ കളിച്ചു. ഇനി സ്വയം അഭിമാനിക്കാം, ലോകത്തിലെ എല്ലാ കാമുകന്മാർക്കും മാതൃകയാണെന്ന്. ഇതിലും ഭേദം ചാകുന്നതായിരുന്നു നല്ലത്. എന്താടോ ഇതൊക്കെ? ഞാൻ പോയത് സത്യോ? വർക്ക്ഷോപ്പിൽ വന്ന് താൻ കരഞ്ഞു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നിട്ടും താൻ അത് ചെയ്തല്ലോ. ജമാലിക്ക, എന്റെ അവസ്ഥ ആർക്കും മനസ്സിലാവില്ല. ഞാൻ അയാളുടെ മുമ്പിൽ ചെന്നിരുന്ന പോലും നിർത്തറോ. ഇതിന്റെ മേലെ താൻ ഇനി എന്ത് കഥയെ വിളമാ പോകുന്നത്? അവൾ എന്ത് പറഞ്ഞാലും താൻ അത് അർഹിക്കുന്നതാ. കതിരേശനേക്കാൾ തരം താഴാൻ ഇനിയൊരാൾക്കും കഴിയില്ലെന്ന് കരുതിയാളാ ഞാൻ. താൻ അതും തെറ്റിച്ചു. ഞങ്ങൾക്കൊന്നും തന്റെ അത്ര പഠിപ്പും വിവരമൊന്നുമില്ല. വർക്ക്ഷോപ്പിലെ വണ്ടിപ്പണിക്കാരാ. ഇപ്പൊ എന്തായാലും ഒന്നുറപ്പാ, അന്തസ്സുള്ള ആണാവാൻ എഞ്ചിനീയറിംഗും ഡിഗ്രി ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ജമലിക്ക പോടോ, തന്നോടൊക്കെ ഇനി ആരാ സംസാരിക്കാൻ നിൽക്കുന്നത്? എന്താ നീ മാറുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചല്ലോ. അമ്മാവൻ ഞങ്ങളെ ഒഴിവാക്കി, അതിൽ കൂടുതൽ എന്താ? കൂടുതലുണ്ട്, അത് പറയേണ്ടവരെ കൊണ്ട് പറയിപ്പിക്കാനാ ഞാൻ വന്നത്. നിങ്ങളുടെ ഭർത്താവോടെ അയാളെ വിളിക്ക്. ദേവൻ സാറ്, അത് ശരി, ജയന്ത സാർ ഇവിടെ ഉണ്ടായിരുന്നോ? സാറിനെ കാണാനാ ഞാൻ വന്നത്. എന്താടാ
എന്റെ പെങ്ങളൊരു വിവരമില്ലായ്മ കാണിച്ചപ്പം അത് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ എന്റെ കുത്തിന് പിടിച്ചത്. അത് അവളെ കൊണ്ട് ആര് ചെയ്യിച്ചതാന്ന് ഇപ്പൊ എനിക്കറിയാം. ഓ, അതിനൊരു പുതിയ കഥയും കൊണ്ട് ഇറങ്ങിയതാണോ നീ? എന്ത് കേട്ടാലും വിശ്വസിക്കുന്ന അമ്മാവനിവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഒഴിവാക്കി നിർത്തി കല്യാണം തീരുമാനിക്കുകയും ചെയ്തു എന്ന് കരുതി നീ വന്ന് കാണിക്കുന്ന എന്ത് തോന്നിവാസവും ഞങ്ങൾ കണ്ടു നിക്കണമെന്നില്ല. കല്യാണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ പെങ്ങളെ ഒരുക്കി കെട്ടി മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നാ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സന്ദർശനം വേണ്ട. വരും, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോവൂ. എന്താ കതിരേശ? എന്റെ കനിമോള് സാറിനെ അപമാനിച്ചില്ലേ, അതിന്റെ കാരണക്കാരൻ ആരാന്നറിയോ? ഈ നിൽക്കുന്ന ജയന്തൻ സാറോ? എന്താ കതിരേശം പറഞ്ഞ സത്യമാണോ? അതെ സാർ, ഇയാള് കനിമോളുടെ അടുത്ത് വന്ന് പറഞ്ഞു ചെയ്യിച്ചതാ. പറഞ്ഞു കൊടുക്കണോ? എന്റെ മക്കൾക്ക് ഈ കല്യാണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളാ വാക്ക് കേട്ടുപോയതാ. എന്താ കതിരേശം പറഞ്ഞത് സത്യമല്ലെങ്കിൽ തനിക്കതിൽ നിഷേധിക്കാം, പക്ഷെ അതിന് ഉറപ്പുണ്ടാകണം. പിന്നെ ഞാൻ അന്വേഷിച്ചാൽ അതിന് തെളിവ് കിട്ടില്ല എന്ന്. ഇയാള് പറഞ്ഞത് സത്യമാണോ? അത് അമ്മാവ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ആ കുട്ടിയെ കണ്ടപ്പോ നീ വളച്ചു കിട്ടിയ സാമ്രാജ്യത്തിൽ ഒരുപക്ഷെ നിനക്ക് തമ്പുരാൻ പദവി ഉണ്ടാവും. പക്ഷേ അതിനെന്നെ ചതിക്കാനുള്ള വലിപ്പമുണ്ടെന്ന് നീ കരുതുന്നെങ്കിൽ നിനക്ക് തെറ്റി. ചേച്ചി കേട്ടല്ലോ, നാണക്കേടിന്റെ കിരീടം എന്റെ തലയിൽ ചൂടിത്തന്നത് സ്വന്തം മരുമകനാ. ഞാൻ എന്താ ചെയ്യണ്ടേ? ദേവാ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്റെ തീരുമാനങ്ങളിൽ എനിക്കെതിരെ നിൽക്കുന്നവരാരും ഇനി ഇവിടെ വേണ്ട. വേണ്ട സാറേ, ഇതിന്റെ പേരില് നിങ്ങൾ തമ്മിൽ മുഷിയരുത്. എന്റെ കനിമോളുടെ കാര്യത്തിൽ അത്ര സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. അതാ ചോദിച്ച് ചോദിച്ച് ഞാൻ അവളുടെ പിന്നാലെ നടന്നത്. അതറിഞ്ഞപ്പോ ഒന്ന് വന്ന് പറയണമെന്ന് തോന്നി. എന്റെ മക്കള് അത്ര ചീത്തയല്ലാന്ന് സാറിനോടൊന്ന് പറയണ്ടേ? ഞാൻ അതിന് വന്നതാ സാറേ. ഞാൻ പോവുക. ജയന്തേട്ടാ, അമ്മാവനോട് മാപ്പ് ചോദിക്ക്. ചോദിക്കാനാ പറഞ്ഞത്? അമ്മാവൻ ക്ഷമിക്കണം. ആ കുടുംബത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോ അതൊരിക്കലും അമ്മാവന് ചേരാത്തൊരു ബന്ധമാണെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ നാട് റോട്ടിൽ ഒരുപാട് പേരുടെ മുമ്പിൽ കുറച്ചുപേരനെ ആക്രമിച്ചു. എന്റെ ആയുസ് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കഴുകിക്കളയാൻ പറ്റാത്തൊരു ചീത്തപ്പേരനിക്ക് കിട്ടി. കാരണമൊന്നേ ഉള്ളൂ, പല തെറ്റുകളും കണ്ടിട്ടും നിങ്ങളിവിടെ വീണ്ടും വരാൻ അനുവദിച്ചത്. ഇതെന്റെ അവസാന വാക്കാ. എനിക്കിവിടെ ആരും വേണമെന്നില്ല. നിൽക്കുന്നവർ എന്നെ അനുസരിച്ചിരിക്കണം, ഇറങ്ങുന്നവർ യാത്ര പറയണമെന്ന് പോലും നിർബന്ധമില്ല. അവസാനിച്ചില്ലേ? ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞ വിശ്വസിക്കോ? നമുക്ക് ഇനി എന്തെങ്കിലും വില ഉണ്ടാവോ? ആഗ്രഹിച്ചത് എല്ലാവരും കൂടിയാ. അതിന് ഞാനൊരു മാർഗം കണ്ടു. അതിപ്പോ ഇങ്ങനെ പാളി പോകുന്നു ഞാനും കരുതി. ആ മതി, ഇനി ആരും ഒന്നും പറയണ്ട. അമ്മാവൻ പറയുന്നത് കേൾക്കുക, അനുസരിക്കുക, അല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാ. മറക്കണ്ട. വീട് കൊള്ളാവല്ലോ. അതിന് കൊള്ളാവുന്ന ഉടമസ്ഥരുമുണ്ട്. ഇവരിവിടെ അഭയാർത്ഥികള്. ആ ഇരിക്കുന്നത് രണ്ടാമത്തെ ആങ്ങള, സുഖമില്ലാത്ത കുട്ടി. ഇതാരാ കണ്ണേട്ടാ? ഇവരെ ഓർമ്മയില്ലേ?
അന്ന് ഗംഗേച്ച് ചീത്ത പറയാൻ വന്നില്ലേ, ദേവസാറിന്റെ ബന്ധുക്കളാ. ഉമ്മറത്തൊരാള് വന്ന ആരാ എന്താന്ന് ചോദിക്കുന്ന ശീലം പോലും ഇല്ലേ. ഞങ്ങൾക്ക് മനസ്സിലായി. ആണോ? നിന്റെ പേരെന്താ? കനി. ആ, ഇതൊക്കെ എടുത്തുകൊണ്ട് അകത്ത് വെക്കേ. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഡ്രസ്സുകളാ ദേവൻ തന്നുവിട്ടതാ. ഞങ്ങൾക്കൊന്നും വേണ്ട, കൊണ്ടുവന്ന പോലെ അങ്ങ് കൊണ്ടുപോയാ മതി. കേട്ടില്ലേ, ഇവിടുന്ന് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ അമ്മാവന്. കേറണം അകത്തേക്ക്. കേറാതിരുന്ന അതിന് പ്രശ്നം ഉണ്ടാവും. അവളെ ഒന്ന് കണ്ടു എന്ന് വരുത്തണം. ഇത് ആരൊക്കെ വന്നിരിക്കുന്നേ? നിങ്ങൾ വരുന്ന ആരെയും ഏട്ടനോട് പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഇവളാ ഗംഗ. ഇവളെ കാണാന് ഞാനും ജയന്തട്ടനും മുമ്പ് ഇവിടെ വന്നത്. മോളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയത് ഇവളാ. ആ, എന്തു പറഞ്ഞിട്ട് എന്താ, തൽക്കാലം കണ്ടും ചിരിച്ചും മടങ്ങണ്ടേ. ആ ചേച്ചി എവിടെ? ഞാൻ വിളിക്കാം. എടിക്കാനി, നീ ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ട് വന്നേ. രാവിലെ വാങ്ങിച്ച പാല് ചീത്തയായി പോയിന്നേ. വേഗം പോയിട്ട് വാ. എനിക്ക് പഠിക്കാനുണ്ട്, ഇപ്പൊ പാല് വാങ്ങാൻ പോവാൻ പറ്റില്ല. അത് സാരമില്ല, നീ നീ ചേച്ചിയെ വിളിച്ചോണ്ട് വാ. ചേച്ചി അകത്തുണ്ട്, നിങ്ങൾ കയറി ഇരിക്ക്. ഇരിക്കാനൊന്നും നിൽക്കുന്നില്ല, ഒന്ന് പോയി വിളിച്ചാ മതി. കനി, നീ പോയി ചേച്ചിയെ വിളിക്ക്, പോ. എനിക്ക് വയ്യ. ഓ, ചേച്ചി ഇറങ്ങി വരണമെങ്കിൽ ചെന്ന് അറിയിക്കണോ. അല്ല, ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, ഒന്ന് കിടന്നതാ. ഞാൻ വിളിക്കാം. ചേച്ചിയെ കാണുന്ന എന്തിനാ? ചേച്ചിക്ക് നിങ്ങൾ ആരെയും കാണുന്ന ഇഷ്ടമല്ല. ചേച്ചിയെ കാണാൻ ആരും വരണ്ട. ജയന്തേട്ടനൊന്നും കൂടെ വരാതിരുന്ന് നന്നായി. അല്ലെങ്കിൽ ഇവന്റെ അടിയന്തരം ഇരുത്തിക്കൊണ്ട് തന്നെ കഴിച്ചേനെ. ഇങ്ങനെ സ്വീകരണം കിട്ടിയെന്ന് പറഞ്ഞ അമ്മാവൻ വിശ്വസിക്കൂ? അവർക്ക് ചേച്ചിനെയാ കണ്ടത്. ചേച്ചി, അവരെ നാണം കെടുത്തരുത്. ഉമ്മറത്തേക്ക് വരുന്നോണ്ട് എന്താ? എന്നെ കാണാൻ വന്നതാണെന്നല്ലേ പറഞ്ഞു, അപ്പൊ ഇങ്ങോട്ട് വന്നോളൂ. ചേച്ചി ആരാ, മഹാറാണിയോ വന്ന് മുഖം കാണിക്കാൻ? തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. എനിക്കിപ്പോ ഇതിനിടയിൽ എണീക്കാൻ പറ്റില്ല, ഇത് തീർക്കണം. ഇതിപ്പോ തീർത്തില്ലെങ്കിൽ എന്താ? അവര് വലിയ വീട്ടിലെ ആളുകളാ. അതിന്റെ മര്യാദ നീയോ ഏട്ടനും കാണിച്ചാ മതി. ചേച്ചി, നീ ചെന്ന് സ്വീകരിച്ചോ. ഇപ്പൊ നീ ഒരു കുറവും വരത്തില്ല എന്ന് എനിക്കറിയാം. കനിയും കണ്ണനും കൂടെ ഉമ്മറത്ത് കൊടുത്ത സ്വീകരണം തന്നെ ഗംഭീര. അവര് മനുഷ്യക്കുട്ടികളാ, ഓന്തുകളെ പോലെ നിറം മാറുകയൊന്നും ഇല്ല. ചേച്ചി, എന്നെ കുറ്റപ്പെടുത്തി നോക്ക. അവരിവിടുന്ന് ഇറങ്ങിയിട്ട് ഏട്ടൻ സ്ഥലത്തില്ല, അവരെങ്ങാനും ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയാ. പോട്ടെ. അയ്യോ, അവിടെ ഇരിക്കായിരുന്നല്ലോ. അത് സാരമില്ല, കുട്ടി ചെന്ന് ആ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വയ്ക്കേ. ഞാൻ ചായ എടുക്കാം. കട്ടം മതി. ഇതുവരെ ജോലിയൊന്നും കഴിഞ്ഞില്ലേ? ഞങ്ങള് വന്നിട്ട് കുറച്ചു നേരമായി, അങ്ങോട്ടൊന്നും കണ്ടില്ല. ഞാൻ മോള് ചെല്ല്, ഞങ്ങള് സംസാരിച്ചിരുന്നോളാം. പിന്നെ അവര് വരുമ്പോ തളികയിൽ വെച്ച് കാല് കഴുകി കൊടുക്കാം. ഇതൊക്കെ എടുത്തോണ്ട് പോക്കോ, ഞാൻ കാർക്കൊന്നും വേണ്ട. ദേവൻ പറഞ്ഞയച്ചതാ, വിവാഹത്തിന് മുമ്പ് ബന്ധുക്കളൊന്നും വന്ന് കാണണമല്ലോ. ഇവിടെ വെക്ക്. നിന്നെ ഞങ്ങൾ മുഖം കാണിക്കാൻ വന്നേന്ന് പറഞ്ഞില്ലേ? ഇന്ദു, എന്തായിത്? അതൊന്നും സാരാക്കണ്ട. ഓരോ കുടുംബത്തിനും ഓരോരോ രീതികളുണ്ട്, അതനുസരിച്ചല്ലേ സ്വീകരിക്കുക. ദേവൻ നിർബന്ധിച്ച ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. അല്ലാതെ നിന്നെ മുഖം കാണിക്കണമെന്ന നിർബന്ധമൊന്നും ഉണ്ടായിട്ടല്ല. നീ ഞാവൽ തൊടിയിലേക്ക് വരാതിരിക്കണമെന്ന് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. കച്ചവടം ഏട്ടനും നിങ്ങളുടെ അമ്മാവനും തമ്മിലാ, എനിക്കൊരു താല്പര്യവും ഇല്ല. പിന്നെ എന്തിനാടി ഇതിങ്ങനെ വലിച്ചു നീട്ടുന്നേ? നിനക്കൊരുത്തനുണ്ടല്ലോ, അവന്റെ കൂടെ ഇറങ്ങിപ്പോയ ഞങ്ങളുടെ ശല്യം തീർന്നേനെ. ഇവളിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. ദേവൻ ഇനി ഒരു കല്യാണമെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തതാ. നീ ഇങ്ങനെ മിണ്ടാതിരുന്ന് അവസാനം കല്യാണം നടന്നാൽ ഞാവൽ തൊടിയിൽ വന്ന് സുഖിക്കാന്നാണോ കരുതിയിരിക്കുന്നേ? ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. നിങ്ങൾ ആരെയായി ഭീഷണിപ്പെടുത്തുന്നത്? എനിക്കോ എന്റെ കൂടപ്പറപ്പുകൾക്കോ ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് നിങ്ങളുടെ അമ്മാവനെ നന്നായിട്ടറിയാം. വിവാഹം മുടക്കാൻ വേണ്ടിയാ കനിമോള് പോലും അങ്ങനെ പെരുമാറിയത്. എന്നിട്ട് നാണമില്ലായ്മ കാണിക്കുന്നത് അങ്ങേരല്ലേ? നീ ഒരിക്കലും കല്യാണ മണ്ഡപത്തിൽ വരാൻ പാടില്ല. ഞങ്ങളിത് പറഞ്ഞു എന്ന് അമ്മാവൻ അറിയാനും പാടില്ല. ഞങ്ങൾ തിരിച്ചു പോവുക. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാൻ ഇടയുണ്ടാവാതിരിക്കട്ടെ. എന്തോ, ഇറങ്ങാം. പറഞ്ഞത് കേട്ടല്ലോ,
നേരിട്ട് ഈ വിവാഹത്തിന് തടസ്സം നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അനുജത്തി ഉപയോഗിച്ചോ നാട്ടുകാരെ ഉപയോഗിച്ചോ എന്താ വേണ്ടെന്ന് വെച്ചാ നീ തന്നെ ചെയ്താ മതി. അവസാനം എന്നെ കൊണ്ടൊന്നും നടന്നില്ല, ഞാൻ പരാജയപ്പെട്ടുപോയി എന്ന് പറഞ്ഞ് അമ്മായി അവൻ നീ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ. നീയും നിന്റെ ഏട്ടനും ഞാവൽ തൊടിക്കാരുടെ ശൗര്യം എന്തെന്ന് നന്നായിട്ട് അറിയും. ഇറങ്ങട്ടെടി. ഓ വേണ്ട, വിരുന്നൊക്കെ ഇനി കല്യാണത്തിന് ശേഷം ആവാല്ലോ. ആരുടെ കല്യാണം? ഞങ്ങളുടെ ചേച്ചിയുടെയോ? ആ വയസ്സിനോട് അതും പറഞ്ഞു ഇങ്ങ് വരണ്ടെന്ന് പറഞ്ഞേക്ക്. കനി, കാര്യായിട്ട് എന്നെ പറഞ്ഞത് ഞങ്ങളുടെ ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ ഇനി ആരും വരണമെന്നില്ല. ഒന്ന് മിണ്ടായിരുന്നേ, ഒന്ന് തന്നാലുണ്ടല്ലോ. എന്നാടിക്ക് ഇവരാരാ കൊറേ ഡ്രസ്സുമായിട്ട് വന്നിരിക്കുന്നു? ഇതൊക്കെ എടുത്തയാളുടെ മുഖത്തെറി ഞാൻ. അതെ, കാര്യങ്ങൾ ഞങ്ങൾ അമ്മാവനോട് ചെന്ന് പറയാം, ബാക്കി അമ്മാവൻ നോക്കോളൂ. കണ്ണേട്ടന് മനസ്സിലായില്ലേ? ചെന്ന് പറഞ്ഞ നമ്മളെ അങ്ങ് ദഹിപ്പിച്ച് കളയൂലോ. പറയുമ്പോഴേ ഇതൂടെ അങ്ങ് പറഞ്ഞോ ഞങ്ങളെ കൊന്നിട്ടല്ലാതെ ഞങ്ങളെ ചേച്ചി ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. അവരിതൊക്കെ വെറുതെ പറയുന്ന കേട്ടോ. സാരമില്ല, ചതിപ്പിച്ചവിട്ടുമ്പോ കാലി ചെളിയാവൂല്ലോ. അത് അവൻ മനസ്സിലാക്കിയാ മതി. എന്തോ നമുക്കിറങ്ങാം. എന്താടാ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയത്? അവരൊക്കെ എത്ര വലിയ ആൾക്കാരാന്നറിയോ? കല്യാണത്തിന് എന്തെങ്കിലും സംഭവിച്ചാ ഏട്ടനോട് ഞാൻ പറയും, രണ്ടിനെയും ചവിട്ടി പുറത്താക്കാൻ. ചേച്ചിയുടെ ശൗര്യം കണ്ടോ, ഇപ്പൊ തന്നെ ഞാവൽ തൊട്ടിക്കാരുടെ ബന്ധുവായ പോലെ. ഇനി ഇങ്ങനെ കല്യാണം ഒന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരില്ല, അതോടൊപ്പം.